നമസ്കാരം കേരളത്തിൻ്റെയും നമ്മുടെ ഭാരതത്തിൻ്റെയും അഭിമാന കായിക താരമായ പി ടി ഉഷ ആ പി ടി ഉഷയെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ശുപാർശ നൽകിയിട്ടുണ്ട് ഈ തീരുമാനത്തെ അഭിനന്ദിച്ചുകൊണ്ട് പി ടി ഉഷയെ അഭിനന്ദിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുമുള്ളവർ പി ടി ഉഷയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് മോഹൻലാൽ ചലച്ചിത്ര നടന്മാരായ മോഹൻലാൽ മമ്മൂട്ടി രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ളവരെല്ലാം എന്തിനേറെ പറയുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പി ടി ഉഷയുടെ ഈ അഭിമാന നേട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് സമൂഹമാധ്യമങ്ങളിൽ ഈ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് പി ടി ഉഷ ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ തന്നെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ തന്നെ അനുകൂലിക്കുന്നവർ തനിക്ക് നൽകിയ അഭിനന്ദനങ്ങളെയും ആശംസകളെയും ഒക്കെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് പി ടി ഉഷയും തിരികെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ തൻ്റെ കുടുംബവുമൊത്ത് ഇതിൻ്റെ സന്തോഷത്തിൽ ഇന്ത്യ അവർക്ക് നൽകിയ ബഹുമതിയിൽ സന്തോഷിച്ചുകൊണ്ടൊരു കേക്ക് മുറിക്കുന്ന ചിത്രവും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വിവാദമായത് തരംഗമായത് ഒരാളുടെ എതിർപ്പാണ് ഇന്ത്യ മുഴുവൻ അവരെ അംഗീകരിക്കുമ്പോഴും ഇന്ത്യ മുഴുവൻ വർഷങ്ങളായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പി ടി ഉഷ അവരുടെ നേട്ടങ്ങൾ രാജ്യത്തിന് വേണ്ടി പി ടി ഉഷ നേടിയ നേട്ടങ്ങൾ ചെറുതല്ല അപ്പോഴും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ എന്ത് യോഗ്യതയാണ് പി ടി ഉഷയ്ക്കുള്ളത് എന്നാണ് നമ്മുടെ സി പി ഐ എമ്മിൻ്റെ നേതാവ് ഇളമരം കരീം പറയുന്നത് എന്ത് യോഗ്യതയാണത്രേ അവർക്കുള്ളത് ഇനി എന്നെ എന്നെങ്ങാനും എടുത്തുകൂടെ എന്നായിരിക്കാം ഇളമരം കരീം ഉദ്ദേശിച്ചത് പക്ഷേ ഈ പ്രസ്താവനയ്ക്കെതിരെ ഇളമരം കരീമിനെതിരെ വലിയ പ്രതിഷേധവും കൃത്യമായ ഉത്തരങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നൽകിക്കഴിഞ്ഞു പിറ്റെ ഉഷയ്ക്കല്ലാതെ പിന്നെ ഇളമരം കരീമിനാണോ യോഗ്യത എന്താണ് ഇളമരം കരീമിൻ്റെ യോഗ്യത എന്ന് ചോദിച്ചാൽ അത് ബഹുവിശേഷമാണ് പി ടി ഉഷ അതിന് തക്കതായ മറുപടി അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പി ടി ഉഷയ്ക്ക് വേണ്ടി ഈ ഇളമരം കരീമിന് തക്കതായ മറുപടി നൽകിയിട്ടുണ്ട് ഒരു ചിത്രത്തിലൂടെ ഈ കാണുന്നതാണ് ആ ചിത്രം പി ടി ഉഷ രണ്ട് കത്തുകൾ പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് ഇത് രണ്ടും എയർമെയിലുകളാണ് അതിനർത്ഥം വിദേശത്തു നിന്ന് വന്ന കത്തുകളാണ് അതിൽ ടു അഡ്രസ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ഒന്നാമത്തെ കത്തിൽ പി ടി ഉഷ ഇന്ത്യ എന്ന് മാത്രം എഴുതിയിരിക്കുന്നു രണ്ടാമത്തെ കത്തിൽ പി ടി ഉഷയുടെ ഒരു ഫോട്ടോയും പയ്യോളി പി ഒ എന്നും മാത്രം എഴുതിയിരിക്കുന്നു ഈ രണ്ട് കത്തുകളും വിദേശത്തെ ഏതോ രാജ്യത്തു നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ എത്ര മാത്രം പ്രശസ്തയാണ് അല്ലെങ്കിൽ ലോകത്ത് അല്ലെങ്കിൽ ഭാരതീയരുടെ മനസ്സിൽ എത്രമാത്രം സ്ഥാനം നേടിയ വ്യക്തിത്വമാണ് പി ടി ഉഷ എന്നതിൻ്റെ എല്ലാ സൂചനകളും ഈ ഫോട്ടോയിൽ നിന്ന് ലഭിക്കും ഇളമരം കരീബിന് കണക്കറ്റ മറുപടിയാണ് ഇളമരം കരീബിൻ്റെ ചെകിട്ടത്തേറ്റ അടിയാണ് ഈ ചിത്രം ഇളമരം കരീബിന് പിന്നെ എന്താ ഉള്ളത് ഈ രാജ്യത്തെ കേരളം എന്ന് പറയുന്ന ഇട്ടാവട്ടത്ത് മാത്രം നിലവിലുള്ള ഒരു ട്രേഡ് യൂണിയൻ്റെ നേതാവ് എന്ന് മാത്രമാണ് കേരളം എന്ന ഇട്ടാവട്ടത്തു മാത്രമുള്ള ഒരു പാർട്ടിയുടെ നേതാവ് അതിലപ്പുറം ഇളമരം കരീമിന് എന്ത് യോഗ്യതയാണുള്ളത് കുറേ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിച്ചു കുറേ മുതലാളിമാരെ വെള്ളം കുടിപ്പിച്ചു കുറേ പേർക്ക് തൊഴിൽ നഷ്ടമാക്കി ഇപ്പോഴും ആ ജോലി തന്നെ തുടരുന്നു പലയിടത്തും സമരം എന്തിനാണ് ഈ സമരം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് തൊഴിലാളികളുടെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ മുതലാളിമാരെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ ഇളമരം കരീം പറഞ്ഞേക്കാം പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണല്ലോ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയുടെ മുതലാളി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഭരിക്കുന്നതാകട്ടെ ഈ ഇളമരം കരീമിൻ്റെ സ്വന്തം പാർട്ടി എന്നിട്ട് പോലും അവിടുത്തെ തൊഴിലാളികൾക്ക് ജോലി ചെയ്താൽ കൂലി വാങ്ങിക്കൊടുക്കാൻ കഴിയാത്ത തുക്കട നേതാവ് മാത്രമാണ് ഈ ഇളമരം കരീം പി ടി ഉഷയുമായി താരതമ്യം ചെയ്യാൻ പി ടി ഉഷയ്ക്ക് യോഗ്യതയില്ല എന്ന് പറയാൻ എന്ത് യോഗ്യതയാണാവോ ഈ ഇളമരം കരീമിനുള്ളത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ആ മഹാരാജ്യത്തിനു വേണ്ടി ഒളിമ്പിക്സിൽ പ്രതിനിധീകരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ പ്രതിനിധീകരിക്കുന്ന ഒളിമ്പിക്സിൻ്റെ ഒരു ഫൈനൽ ഇനത്തിലേക്ക് ഫൈനലിസ്റ്റായി ഒളിമ്പിക്സിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് പി ടി ഉഷ പതിനാറാമത്തെ വയസ്സിലാണ് ഇന്ത്യയുടെ പതാക തോളിലേന്തി രാജ്യത്തിൻ്റെ അഭിമാനമായി ആ ഒളിമ്പിക്സിൽ ഒരു ഫൈനൽ ഇനത്തിലേക്ക് മത്സരിക്കാനായി പി ടി ഉഷ എന്ന ചെറുപ്പക്കാരി പയ്യോളിയിൽ നിന്നും ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർന്നത് ഏഷ്യൻ ഗെയിംസിൽ നാല് സ്വർണ്ണ മെഡലുകളും ഏഴ് വെള്ളി മെഡലുകളും നേടിയ അനുഗ്രഹീത കായിക താരമാണ് രാജ്യം മുഴുവൻ ആരാധിക്കുന്ന വ്യക്തിത്വമാണ് ഇതൊക്കെയാണ് അവർക്കുള്ള നേട്ടം ഇളമരം കരീമിനെ ചൊടിപ്പിച്ചത് രണ്ട് ദിവസം മുന്നേ പി ടി ഉഷ പോസ്റ്റ് ചെയ്ത ചില അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ചില ഫോട്ടോകളാണ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിനൊപ്പം ഒരു പരിപാടിയിൽ പി ടി ഉഷ പങ്കെടുക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവരെ ആശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ചെയ്യുന്നു അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം പി ടി ഉഷ നിൽക്കുന്ന ചിത്രവുമുണ്ട് ഇത് രണ്ടുമായിരിക്കാം ഒരു പക്ഷേ ഇളമരം കരീമിനെ പ്രകോപിപ്പിച്ചത് എന്തായാലും വേണ്ടില്ല കേരളത്തിൻ്റെ അഭിമാനമായ ഭാരതത്തിൻ്റെ അഭിമാനമായ കായിക താരം പി ടി ഉഷയെപ്പറ്റി ഒരു വാക്ക് പറയുമ്പോൾ ഒന്ന് ഓർത്തു പറയാനുള്ള ബുദ്ധിയും വിവേകവും ഇല്ലാതെ പോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇളമരം കരീം വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്